അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിന് ശേഷവും കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ കടകൾ GCDA തുറന്നു നൽകുന്നില്ലെന്ന് വ്യാപാരികളുടെ പരാതി. കടകൾ തുറന്നു നൽകാൻ വ്യാപാരികൾ പുതിയ സത്യവാങ്മൂലം നൽകണമെന്നാണ് GCDA ആവശ്യപ്പെടുന്നത്. അണ്ടർ 17 ലോകകപ്പിന് മുന്നോടിയായാണ് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ 186 കടകൾ അടച്ചിടാൻ ഫിഫ GCDAയോട് ആവശ്യപ്പെട്ടത്. ലോകകപ്പ് നടക്കുന്ന ഒന്നര മാസം കടകൾ അടച്ചിടണമെന്നായിരുന്നു ഫിഫയുടെ നിലപാട്. എന്നാൽ ലോകകപ്പ് മത്സരങ്ങൾ പൂർത്തിയായ ശേഷവും GCDA കടകൾ തുറന്നു നൽകുന്നില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. വാടക കുടിശ്ശിക തീർക്കാതെ കടകൾ തുറക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു GCDA ആദ്യം പറഞ്ഞത്. എന്നാൽ വാടക കുടിശ്ശിക അടയ്ക്കാൻ ചെന്നപ്പോൾ പുതിയൊരു സത്യവാങ്മൂലത്തിൽ ഒപ്പുവെക്കണമെന്ന് GCDA വ്യാപാരികളോട് ആവശ്യപ്പെട്ടു. ഈ സത്യവാങ്മൂലത്തിലെ പല കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. GCDAക്ക് തോന്നുമ്പടി വാടക കൂട്ടാനുള്ള നീക്കമാണ് പുതിയ സത്യവാങ്മൂലത്തിന് പിന്നിലെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു. GCDA ഞങ്ങളോട് ഒരു ശത്രുതാ മനോഭാവത്തോട് എന്തിന് പെരുമാറുന്നു? രജിസ്റ്റേർഡ് ലീസ് ഡീഡ് ഉള്ളതാണ്, അതിനകത്ത് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് സംസാരിച്ച് അതിനകത്ത് മ്യൂച്വലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കാണാം. എന്നാൽ കാലോചിതമായി വാടക വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് GCDA പറയുന്നത്. ഇക്കാര്യങ്ങൾ വ്യാപാരികളുമായുള്ള കരാറിൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ചിലർ കടമുറികൾ വാടകയ്ക്കെടുത്ത് കൂടിയ വിലയ്ക്ക് മറിച്ചു വിൽക്കുന്നുണ്ട്. ഇത് തടയാനാണ് പുതിയ നടപടികൾ സ്വീകരിക്കുന്നതെന്നും GCDA വ്യക്തമാക്കി. കടകളുടൻ തുറന്നു നൽകിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് വ്യാപാരികൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.